നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലും ലബനനിലും രാജ്യം യുദ്ധം ചെയ്യുന്ന സമയത്തു തന്നെ ഇറാൻ പ്രതികാര ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ പ്രതിരോധ മന്ത്രി യോക് ഗാലിന്റനെ പിരിച്ചുവിടുന്നതായി ചൊവ്വാഴ്ച രാത്രി നെതന്യാഹു നടത്തിയ അപ്രതീക്ഷിത പ്രഖ്യാപനം അപകടകരമായ ഒരു ചുവടുവയ്പായാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാക്കൾ വീക്ഷിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നു ഇസ്രയേലിന്റെ വരാനിരിക്കുന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഗാസയിലും ലബനിലും വെസ്റ്റ് ബാങ്കിലും ഇറാനെതിരെയും ഒന്നിലധികം മുന്നണികളിൽ സംഘർഷങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സൈന്യത്തിന്റെ മേൽനോട്ടമാണ് ഇനി വഹിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ പ്രധാന പോരാട്ട യൂണിറ്റുകൾ തകർത്തു ഒക്ടോബറിൽ അവർ ഗ്രൂപ്പിന്റെ നേതാവ് ഇഹ്യ സിൻവാറിനെ വധിച്ചു എന്നാൽ ഹമാസിനെ പൂര്ണമായി നശിപ്പിക്കാനുള്ള അവരുടെ പദ്ധതി വികലമാണെന്ന് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന് മുമ്പ് നിയന്ത്രണം ഏറ്റെടുത്ത എൻക്ലോവിന്റെ ഭാഗങ്ങളിലേക്ക് സൈന്യത്തെ തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട് രാജ്യത്തിന്റെ സൈനിക തന്ത്രത്തെ വിമർശിക്കുന്നവര് ബാധിക്കുന്നു നാല്പത്തിമൂവായിരത്തിലധികം ആളുകളുടെ മരണത്തിന് കാരണമായ ഗാസയിൽ ബോംബാക്രമണം നടത്താനുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ തന്ത്രത്തെ പല സർക്കാരുകളും ഐക്യരാഷ്ട്ര സഭയും അവകാശ ഗ്രൂപ്പുകളും വിമർശിക്കുന്നുണ്ട് സൈന്യം തെക്കൻ ലബാനിലേക്ക് എത്രത്തോളം ആഴത്തിൽ തുളച്ചുകയാണ് അവർ അവിടെ എത്രനാൾ തുടരണം എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ പുനിയ റോളിലെത്തിയ മിസ്റ്റർ കാറ്റ്സ് അഭിമുഖീകരിക്കേണ്ടതുണ്ട് ട്രംപിന്റെ വിജയം ലബനലിലും ഹമാസിനെതിരെയും ഇസ്രയേലെ സൈനിക പ്രചാരണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് ഇടം നൽകുന്നു എന്നതിൽ സംശയമില്ല ഒക്ടോബർ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തങ്ങളുടെ രാജ്യം മറുപടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഐതല ഖമനിയെ പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും ഇറാന്റെ ഏതെങ്കിലും നടപടിയുടെ വ്യാപ്തിയും സമയവും വ്യക്തമല്ല പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഒരു രഹസ്യത്തിനു ശേഷമുള്ള ആദ്യത്തെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലായിരുന്നു ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇരു രാജ്യങ്ങളും ഈ വർഷം നടത്തിയത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ അടിച്ചമിടുത്തൽ ശക്തമാക്കിയിട്ടുണ്ട് ഇത് പുതിയ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഉയർച്ചയ്ക്കും ഇറാൻ പ്രദേശത്തേക്ക് ആയുധങ്ങൾ കടത്തിയതിനും ഹമാസിനുള്ള പിന്തുണയിൽ പ്രത്യക്ഷമായ വർധനവിനുള്ള പ്രതികരണമാണെന്ന് പറയുന്നു കുടിയേറ്റക്കാരുടെ ആക്രമണത്തിന്റെ ഫലമായി വെസ്റ്റ് ബാങ്കിലും എഴുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു തന്ത്രം കാസ് ഇരട്ടിയാക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധത്തിന്റെ പല സന്ദർഭങ്ങളിലും യോഗ് ഗാലന്റുമായി നെതിന്യാഹുന് അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു തുടർന്ന് ഗാലന്റിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന നെതിന്യാഹു പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റിനെ പുറത്താക്കുകയായിരുന്നു ഈ വിഷയം ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടവച്ചിരിക്കുകയാണ് ഗവൺമെന്റിനും നെതിന്യാഹുനുമെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രകടനക്കാര് തങ്ങൾ മികച്ച നേതാക്കളെ അർഹിക്കുന്നു ആരെയും ഉപേക്ഷിക്കരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ ബോർഡുകളാണ് ഉയർത്തിയത് െ മോചിപ്പിക്കുന്നതിനായി പ്രചാരണം നടത്തുന്ന ഒരു ഇസ്രയേലി ഗ്രൂപ്പും ഗാലന്റിനെ പുറത്താക്കിയതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിന് മുൻഗണന നൽകുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ സൈനിക നടപടി കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നും നയതന്ത്ര നടപടി കൂടി സ്വീകരിച്ചാലേ ബന്ധുക്കളെ മോചിപ്പിക്കാനാവുകയുള്ളൂ ഇതിന് വിലങ്ങു തടിയാവുന്ന നടപടി നിന്ന് നെതന്യാഹു പിന്മാറണമെന്നും ഗാലന്റ് ആവശ്യപ്പെട്ടിരുന്നു ഇതുകൂടാതെ ബന്ദികളുടെ ബന്ധുക്കളുമായും യോഗാലൻ നിരന്തരമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ അവസാനിപ്പിച്ചതിനുള്ള ഒത്തുതീർപ്പ് വേണ്ട നിലപാടിൽ തന്നെയായിരുന്നു നെതന്യാഹു ഇത് യോഗം പുറത്താക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു പകരം നെതന്യാഹുവിന്റെ വിശ്വസത്തിനും വിദേശകാര്യ മന്ത്രിയുമായ ഇസ്രായേൽ കാൻ ഈ പദവി കൈമാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത